നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വീടിൻ്റെ ഫ്ലോർ കോൺക്രീറ്റിനെ പറ്റിയാണ് ഇതിനുമുമ്പ് നമ്മളതിൻ്റെ റൂഫിംഗ് കോൺക്രീറ്റ് സൺഷെയ്ഡ് കോൺക്രീറ്റ് ഫൗണ്ടേഷൻ്റെ ഫുട്ടിംഗ് കോൺക്രീറ്റ് അങ്ങനെ പല കാര്യങ്ങളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ പറ്റി ഒരുപാട് വീഡിയോകൾ നമ്മൾ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫ്ളോറിൻ്റെ തറ കോൺക്രീറ്റിനെപ്പറ്റി ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടില്ല ഈ വീഡിയോയിൽ നമ്മൾ അതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫ്ലോർ കോൺക്രീറ്റിന് മുമ്പ് തറ ഒരുക്കേണ്ടത് അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു വീടിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ തറക്കുള്ളിലെ മണ്ണ് ഫില്ല് ചെയ്യുന്നത് മണ്ണ് അതായത് നമ്മൾ സൈറ്റിൽ തന്നെയുള്ള മണ്ണായിരിക്കാം അല്ലെങ്കിൽ പുറത്തുനിന്ന് മേടിക്കുന്ന റഡർത്തായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ ക്ലെയോ അങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് നമ്മൾ മണ്ണ് ഫൗണ്ടേഷൻ ഫില്ല് ചെയ്യും അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിച്ച് ഫൗണ്ടേഷനകത്ത് ഫില്ല് ചെയ്യാം എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ആ ഫൗണ്ടേഷൻ ഫില്ലിങ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ നല്ലപോലെ മണ്ണിട്ട് ഉറപ്പിച്ച് വെള്ളമൊഴിച്ച് കൺസോൾഡേറ്റ് ചെയ്ത് ഇടിച്ചുറപ്പിച്ച് അത് നല്ലപോലെ ഫിനിഷ് ചെയ്ത ശേഷം നമ്മൾ ഫൗണ്ടേഷൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ബ്രിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് മെസൺറി വർക്ക് മെയിനിലായിട്ടുള്ള ബ്രിക്കിൻ്റെ പണി തുടങ്ങുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ സൺഷെയ്ഡ് ചെയ്യുന്നു അതിൻ്റെ റൂഫിങ് ചെയ്യുന്നു അങ്ങനെയുള്ള സ്ട്രക്ച്ചറൽ വർക്കെല്ലാം കഴിഞ്ഞ ശേഷമാണ് പ്ലാസ്റ്ററിങ്ങിലേക്ക് വരുന്നത് അപ്പോൾ പ്ലാസ്റ്റിങ്ങിന് തൊട്ട് മുമ്പാണ് ഇതിൻ്റെ തറ കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ തറ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം പ്ലാസ്റ്ററിങ് ചെയ്യുവാണെങ്കിൽ അത് താഴേക്ക് വീഴുന്ന മോട്ടാറ് അതിൻ്റെ മസാലയൊക്കെ നമുക്ക് വേസ്റ്റായി പോകാതെ ആ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് ആ ഫിനിഷ്ഡ് ഫ്ലോറിലേക്കായിരിക്കും അത് വീഴുന്നത് അപ്പോൾ അത് നമുക്ക് വീണ്ടും റിയൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ മണ്ണിലേക്കാണ് വീഴുന്നതെങ്കിൽ പിന്നെ അതെല്ലാം കുറേ വേസ്റ്റ് ആയിട്ട് പോകും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് നമ്മൾ തറ കോൺക്രീറ്റ് കഴിഞ്ഞ ശേഷമാണ് പ്ലാസ്റ്ററിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ഈ പ്ലാസ്റ്റിംഗ് കഴിഞ്ഞ് പിന്നെ പുട്ടി ചെയ്യുന്നു പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ടൈലിങ്ങിലേക്ക് വരുന്നത് അപ്പോൾ ടൈലിങ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് തറ നല്ലപോലെ കോൺക്രീറ്റ് ചെയ്യണം അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ലെവൽസ് ആദ്യമേ നമുക്ക് ഫ്ലോറിൻ്റെ ലെവൽ നമ്മൾ ഓൾറെഡി ഫൗണ്ടേഷൻ ചെയ്ത സമയത്ത് നമുക്ക് മുറ്റത്തുന്ന് അല്ലെങ്കിൽ റോഡി എന്നുള്ള ലെവൽസ് നമ്മൾ കൊടുത്തിട്ടായിരിക്കും ഫൗണ്ടേഷൻ ഫിക്സ് ചെയ്തത് ഫൗണ്ടേഷൻ്റെ ലെവൽ അത് കഴിഞ്ഞ ശേഷം നമ്മൾ കട്ടള വെക്കുന്നു കട്ടളയുടെ ഡോർ ഫ്രെയിം അതായത് നമ്മൾ ഫ്രണ്ട് ഡോറിൻ്റെ അടിപ്പടി അടിപ്പടിയിൽ നിന്നാണ് നമുക്ക് ഫ്ലോറിൻ്റെ ലെവൽ നമ്മൾ നോക്കുന്നത് ഒരിക്കലും നമ്മൾ ടൈലിട്ട് കഴിഞ്ഞാൽ കട്ടളപ്പടി മൂടി പോകാൻ പാടില്ല അല്ലെങ്കിൽ കട്ടളപ്പടിയുടെ പകുതിയിൽ പലയിടത്തും കണ്ടിട്ടുണ്ട് ടൈലിട്ട് കഴിയുമ്പോൾ പടി മൂടി പോകുക അല്ലെങ്കിൽ പടിയുടെ കുറച്ച് പൊങ്ങിയൊക്കെ ടൈലിംഗ് വന്നിക്കും അപ്പോൾ അതൊരു അഭംഗിയാണ് അല്ലെങ്കിൽ ഫ്ലോർ പൊങ്ങി പോകുമ്പോൾ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് വേസ്റ്റായിട്ട് പോകും ഫ്ലോർ പൊക്കേണ്ടതായിട്ട് വരും അണ്ണിവനായിട്ട് കിടക്കുകയാണെങ്കിൽ അതെല്ലാം ലെവൽസ് ആക്കി എടുക്കണമെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് വേസ്റ്റേജ് ആയിട്ട് വരും അപ്പോൾ ടൈലിങ്ങിൻ്റെ ലേബർ ചാർജ് കൂടും മെറ്റീരിയൽ കോസ്റ്റും കൂടും അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഫ്ളോറിംഗ് ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ തൊട്ടേ നമ്മൾ ലെവൽ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യണം എങ്കിലും ഈ തറ കോൺക്രീറ്റിൽ നമ്മൾ കറക്റ്റായിട്ട് ലെവൽസ് ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് തറ ഫുള്ള് എല്ലാ ബെഡ്റൂമും എല്ലാം നമ്മൾ ലെവൽ ചെയ്യണം അത് നമ്മൾ ബേസ് ചെയ്യുന്നത് ബേസ് എടുക്കുന്നത് നമ്മൾ ഈ കട്ടളപ്പടിയുടെ അടി അടിപ്പടിയിൽ നിന്നാണ് ഫ്രണ്ട് ഡോറിൻ്റെ അടിപ്പടിയിൽ നിന്ന് ലെവൽസ് എടുത്തിട്ടാണ് ബാക്കി എല്ലാ റൂമിലേക്കും ലെവൽ കൊടുക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ആ ലെവലിനെ ബേസ് ചെയ്താണ് നമ്മൾ തറ കോൺക്രീറ്റ് ചെയ്യുന്നത് അപ്പോൾ ഫ്ലോറിങ്ങിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ മൂന്നിഞ്ച് തൊട്ട് നാലിഞ്ച് വരെയൊക്കെ കോൺക്രീറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ആ ഒരു ലെവൽ കണക്കാക്കി ആ ഒരു മൂന്നിഞ്ചെങ്കിൽ മൂന്നിഞ്ച് ആ ലെവൽ കണക്കാക്കി വേണം നമ്മൾ മണ്ണ് ലെവൽ ചെയ്യാനായിട്ട് മണ്ണ് ലെവൽ ചെയ്ത ശേഷം നല്ലപോലെ വെള്ളം ഒഴിക്കുക ഇടിച്ചുറപ്പിക്കുക ഓൾറെഡി നമ്മൾ ഇടിച്ചുറപ്പിച്ചിട്ടിരിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു പിന്നീട് നമ്മൾ ഈ പണിയെല്ലാം കഴിഞ്ഞ ശേഷം നല്ലപോലെ ഉറച്ചു കിടക്കുകയായിരിക്കും എങ്കിലും നമ്മൾ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്നതിനും ഒന്നും കൂടെ നല്ലപോലെ ഇടിച്ചുറപ്പിച്ചിട്ട് വേണം തറ കോൺക്രീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ കട്ടളയുണ്ടല്ലേ ഇതാണ് മെയിൻ ഡോർ ഈ മെയിൻ ഡോറിൻ്റെ ലെവലെ ബേസ് ചെയ്താണ് നമ്മൾ അങ്ങോട്ട് അതിൻ്റെ ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി കട്ടള വെച്ചപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഒരു രണ്ടിഞ്ച് ഒരു മൂന്നിഞ്ച് പൊക്കിയാണ് കട്ടള വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കോൺക്രീറ്റിൻ്റെ ലെവലാണിത് ഇപ്പോൾ ഒരു മൂന്നിഞ്ച് ലെവലാക്കിയാണ് ഈ കോൺക്രീറ്റിൻ്റെ ഇവിടെ മാലുവെക്കുക എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ ലെവലാക്കിയാണ് ഇവിടെ കോൺക്രീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടൈലിങ്ങും കൂടെ വന്നു കഴിഞ്ഞാലും നമുക്ക് ഈ കട്ടളയുടെ ബോട്ടം ലെവലെ ഇതിൻ്റെ ഫിനിഷിങ് വരുള്ളൂ അപ്പോൾ ഒരിക്കലും കട്ടളപ്പടി മൂടി പോകില്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇതോടെ ഇവിടെ ഒരു ലെവൽ കൊടുത്തിട്ട് ആ ലെവലിൽ വാട്ടർ ലെവൽ ബാക്കിയുള്ള മുറികളിലെല്ലാം കൊടുത്താണ് നമ്മൾ കോൺക്രീറ്റ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മളതുപോലെ ഓരോ മുറിയുടെ മൂലയ്ക്ക് നമ്മൾ അവിടുന്ന് വാട്ടർ ലെവൽ ചെയ്താണ് ഇവിടെ ഒരു കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ മൂന്നഞ്ച് കണക്കാക്കി ഇവിടെ ഒരു കോൺക്രീറ്റിൻ്റെ മാല് വെച്ചിട്ടുണ്ട് അതേപോലെ ഓരോ മുറിയുടെ മൂലയ്ക്ക് ഇവിടെ ഈ സൈഡിൽ ഇവിടെ ഇതുപോലെ ഓരോ ലെവലാക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കോൺക്രീറ്റിൻ്റെ മാലി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഫ്ലോറും നമ്മൾ ലെവൽ ചെയ്യാനായിട്ട് പോകുന്നത് ആ ഇതേപോലെ ഓരോ റൂമിലും മാല് വെച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ അത് തമ്മിൽ കണക്ട് ചെയ്ത് ചിരട് പിടിച്ച് നോക്കണം ചരട് പിടിച്ചിട്ട് ഏതെങ്കിലും തരത്തിലുള്ള വെൻ്റലേഷൻസ് ഉണ്ടെങ്കിൽ അവിടെ ലെവൽ ആക്കാനായിട്ട് കോൺക്രീറ്റിൻ്റെ കനം കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്ത് വേണം ആ ഫുള്ളായിട്ടുള്ള ഫിനിഷ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുമ്പ് വേറൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെസ് കൺട്രോൾ നമുക്ക് ചെതല ഉറുമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് വരാതിരിക്കാനായിട്ട് നമ്മൾ പെസ് കൺട്രോൾ ചെയ്യാറുണ്ട് അതിൻ്റെ കെമിക്കൽ ചെയ്യാറുണ്ട് അത് കോൺക്രീറ്റിന് മുമ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലർ ചെയ്യാറുണ്ട് ചിലർ ചെയ്യാറില്ല അത് ഓരോരോ ഇഷ്ടമാണ് ചെയ്യുന്നതിന് മുമ്പ് അതും കൂടെ ചെയ്തിട്ട് വേണം ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ച് വേണം അപ്പോൾ നമുക്ക് കോൺക്രീറ്റിൻ്റെ കനം ഈ മണ്ണ് ലെവൽ ചെയ്തില്ല മണ്ണ് ചെയ്യുന്ന ലെവൽ കറക്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ കോൺക്രീറ്റിൻ്റെ കനം പലയിടത്തും കൂടിയും കുറഞ്ഞും വരാനുമുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടെ കണക്ക് കൂട്ടി വേണം നമ്മൾ കോൺക്രീറ്റിൻ്റെ ക്വാണ്ടിറ്റി നോക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്ലോറിങ്ങിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതിൻ്റെ മിക്സ് എന്ത് തരത്തിലുള്ള എത്ര സിമൻറ്റും എത്ര മണലും ആണ് നമ്മൾ സാറിന് വൺ ഇസ് ടു ഫോർ ഇസ് ടു എയ്റ്റ് എന്നുള്ള മിക്സിലാണ് വൺ പാർട്ട് സിമൻറ്റ് ഫോർ പാർട്ട് എംസാൻഡ് എയ്റ്റ് പാർട്ട് മെറ്റൽ എന്നുള്ളൊരു മിക്സിലാണ് സാധാരണ നമ്മൾ പി സി സി ചെയ്യുന്നത് പി സി സി എന്ന് പറഞ്ഞാൽ പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് എന്നുള്ളതാണ് പി സി സി ആർ സി സി എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പി ഇട്ടുള്ള കോൺക്രീറ്റിനാണ് റീൻഫോഴ്സ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് ഇതിപ്പോൾ നമ്മൾ കമ്പി ഇടാതെ തറ പ്ലെയിനായിട്ടുള്ള കോൺക്രീറ്റാണ് അതാണ് പി സി സി എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പൊതുവേ ഒരു സാധാരണക്കാർ ചെയ്തു വരുമ്പം ഇങ്ങനെ ലെവൽസാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ടൈലിംഗ് ഇടുമ്പോൾ നമുക്ക് ലെവല് കറക്റ്റ് ചെയ്യാം ഇടുമ്പോൾ എന്തായാലും വാട്ടർ ലെവലിലാണ് ടൈൽ ഇടുന്നത് ഒറ്റ ലെവലിലാണ് ഒരു ഫ്ലോർ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ഉയർച്ച താഴ്ച വരാൻ പാടില്ല ഒരു ലെവലിലാണ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ടൈൽസ് ഇടുമ്പോൾ ഈ തറ ഓൾറെഡി അണിവനായിട്ടാണ് കിടക്കുന്നതെങ്കിൽ തറ ലെവലാക്കി എടുക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ മോട്ടാറ് അതിൻ്റെ സിമെൻറ്റ് മിക്സ് നമുക്ക് നല്ലപോലെ ക്വാണ്ടിറ്റി കൂട്ടി ചെയ്യേണ്ടി വരും ലെവൽ പൊക്കേണ്ടി വരും അപ്പോൾ ആ രീതിയിൽ മെറ്റീരിയൽസ് വേസ്റ്റ് ആയിട്ട് വരും ഒരുപാട് പിന്നെ ടൈലിംഗ് ചെയ്യുന്നതിൻ്റെ ലേബർ കോസ്റ്റ് കൂടുതലായിട്ട് വരും പിന്നെ ഒരുപാട് കനം കൂടി കഴിഞ്ഞാൽ പൊള്ളപ്പ് വരും ടൈല് കുറേ കഴിയുമ്പോൾ ഇളകി വരാനും അല്ലെങ്കിൽ ചവിട്ടുമ്പം സൗണ്ട് വരാനും ഒക്കെയുള്ള സാധ്യത വരും അപ്പോൾ അതുകൊണ്ട് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ തന്നെ ലെവൽ കറക്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പി സി സി ചെയ്യുമ്പം ലെവൽ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ബീം പൊങ്ങിയും താന്നു നിൽക്കും അതുപോലെ പ്ലിന്ത് ബീമുമായിട്ട് നമ്മൾ ഒരിക്കലും ആ ഒരു പ്ലിന്തി ബീമിൻ്റെ ലെവലിലായിരിക്കണം നമുക്ക് കോൺക്രീറ്റും ഫ്ലോർ കോൺക്രീറ്റും നിൽക്കേണ്ടത് അതിലേക്ക് പൊങ്ങിപ്പോയാൽ നമുക്ക് മണ്ണുമായിട്ട് ബ്രിക്ക് കോൺടാക്റ്റ് വരും നമ്മൾ മേളിലേക്ക് ചെയ്യുന്ന ബ്രിക്ക് നമ്മുടെ ഗ്രൗണ്ടിലെ മണ്ണുമായിട്ട് കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭിത്തിയിൽ നനവ് പടരാനും ഭിത്തിയിൽ പെയിൻറ്റ് ഇളകി വരാൻ പുട്ടി ഇളകി വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കോൺക്രീറ്റ് എപ്പോഴും ബീമിൻ്റെ ലെവലിൽ തന്നെ ആയിരിക്കണം ബീമിൽ നിന്ന് അല്പം താഴ്ന്നു നിന്നാലും കുഴപ്പമില്ല ഒരുപാട് പൊങ്ങി നിൽക്കൽ ഇനി പ്ലിന് ബീമാണെങ്കിൽ നമ്മൾ എട്ടിഞ്ച് കനത്തിൽ തന്നെയാണ് ചെയ്യുന്നത് എട്ട് എട്ടിഞ്ച് കനം എന്ന് പറഞ്ഞാൽ ഭിത്തിയുടെ കനം തന്നെയാണ് നമ്മുടെ വോളിൻ്റെ കനം തന്നെ അപ്പോൾ അതുകൊണ്ട് ബോൾ ഒരിക്കലും മണ്ണുമായിട്ട് കോൺടാക്റ്റ് വരില്ല അപ്പോൾ ഈ പി സി സി ചെയ്യുമ്പോൾ നമ്മൾ ആ ലെവലിൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പൊങ്ങിയെ വരികയാണെങ്കിൽ ലെവല് കറക്റ്റല്ലാന്നുണ്ടെങ്കിൽ പി സി സി കുറച്ചും കൂടെ പൊക്കി ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ മണ്ണുമായിട്ട് ബ്രിക്ക് കോൺടാക്റ്റ് വരും ഭിത്തിയിൽ നനവ് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് അപ്പോൾ ഒരു മേജറായിട്ടുള്ളൊരു കാര്യമാണ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഒരു വീട് പണിയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടൊക്കെ ശ്രദ്ധിച്ച് വേണം നമ്മൾ വിടുപണി ഫിനിഷ് ചെയ്യാനായിട്ട് നമ്മളിതിന് മുമ്പ് ധാരാളം വീഡിയോകൾ വീടുപണിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടക്കം മുതലുള്ള വീഡിയോസ് നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അതും കൂടെ ഒക്കെ നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അറിവിലേക്ക് മറ്റുള്ളവർ അറിവിലേക്ക് വീഡിയോ ഒന്ന് ഷെയറും കൂടെ ചെയ്തു കൊടുക്കുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്